ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്കൾ ഇതിൽ രാഷ്ട്രീയ വിശകലനത്തിന് തയ്യാറാവുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് BJP, ശരി 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 ഷാബി, ശരി ശരി, BJP തെളിച്ച വഴിയിലൂടെ കാര്യങ്ങൾ പോവുകയാണല്ലോ. ഇപ്പോൾ ഷാബു തന്നെ പറയുന്നു, മണ്ടത്തരമാണ് BJP ചെയ്യുന്നതെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ളവർ ചെയ്യേണ്ടത് എന്ന്. അവർ ഇത് വിളിച്ചു പറയുമ്പോൾ BJP കൂടുതൽ ശക്തിപ്പെടുകയും ഈ മൂന്നാം ഊഴം ഉറപ്പിക്കുവാനുള്ള സെറ്റ് ചെയ്ത അജണ്ട എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ആ മഞ്ജുഷ്, ഈ മൂന്നാം ഊഴത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയെയും NDA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അജണ്ട സെറ്റ് ചെയ്തത് അവരാണ്. NDA സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി സെറ്റ് ചെയ്ത അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ട പാർട്ടികളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷങ്ങൾ. അപ്പോൾ ഒരു അജണ്ട സെറ്റിങ്ങിൻ്റെ എല്ലാ നൂലാമാലകളും അല്ലെങ്കിൽ എല്ലാ ആ ഒരു മെയ്വഴക്കവും ശ്രീ നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വളരെ നാടകീയമായി അത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഏറെക്കാലമായിട്ടുള്ളൊരു വിഷയം ഒന്നുകൂടി ഇരുത്തിപ്പറയുകയാണ് ഒരു പാർട്ടി സമ്മേളനത്തിൽ ശ്രീ നരേന്ദ്രമോദി. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ പൊളിറ്റിക്സ് തൽക്കാലത്തേക്ക് മാറി നിൽക്കട്ടെ, അതിനെ നിയമവശം കൂടെ നോക്കാം. കാരണം നമ്മളൊരു കാര്യത്തെ എതിർക്കുന്നതിന് മുമ്പ് ഇവിടെ ഷാഫി ചാലിയം സൂചിപ്പിച്ച ആ ഒരു ഡ്രാഫ്റ്റ് അതുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാ ഞങ്ങളൊരു ഡ്രാഫ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നു, നമുക്ക് അതേ ചൊല്ലി നമുക്ക് സംസാരിക്കാം, അതിലെന്തെല്ലാം ഭേദഗതികളാണ് വരുത്തേണ്ടത്, പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ എടുക്കാം, സമുദായങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ എടുക്കാം, സംഘടനകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരട്ടെ എന്നല്ല വന്നിരിക്കുന്നത്. ഒരു നാടകീയമായ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ആവശ്യം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. നമ്മുടെ ഭരണഘടന പറയുന്നു, അനുശാസിക്കുന്നു, ആർട്ടിക്കിൾ 44 അനുസരിച്ച് നിർദ്ദേശക തത്വങ്ങൾ, ആർട്ടിക്കിൾ 44 അനുസരിച്ച് ഈ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കണം. നമ്മൾ ഓർക്കണം, മഞ്ജുഷ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഒരു പാർലമെൻ്ററി സൂപ്രമസി ഉള്ള രാജ്യമല്ല, ഇന്ത്യ ഒരു പോപ്പുലർ സോവറിറ്റി ഉള്ള രാജ്യമല്ല. സാങ്കേതികമായി പറയുമ്പോൾ ഭാരതം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രമസിയുള്ള രാജ്യമാണ്. ഇവിടെ പരമം എന്ന് പറയുന്നത് ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയുടെ കാവലാളായ കോടതി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകൂ. ഇവിടെ നേരത്തെ ഗോലക്നാഥ് കേസിലെ വിധിയുടെ കാര്യം പറഞ്ഞു, അവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ്. അപ്പോൾ ആർട്ടിക്കിൾ 25 ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് ഈ പറയുന്ന മത സ്വാതന്ത്ര്യം നൽകുന്നത് വ്യക്തികൾക്കാണ്, സമുദായങ്ങൾക്കല്ല, മതങ്ങൾക്കല്ല എന്നോർക്കണം. 25 അനുസരിച്ച് മതസ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ഗോലക്നാഥ് കേസിൻ്റെ വിധി അനുസരിച്ച് നോക്കിയാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സുപ്പീരിയർ ടു ഡയറക്റ്റബിൾ സിമ്പിൾസ്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഓർക്കണം, അതേ ശ്വാസത്തിൽ നമ്മൾ ഓർക്കണം, ഇതിനുശേഷം വന്ന രണ്ടാമത്തെ ഒരു കേസുണ്ട്, ഗോലക്നാഥ് കേസിന് ശേഷം കേശവാനന്ദ ഭാരതി കേസ് വരുന്നു. കേശവാനന്ദ ഭാരതി കേസിൽ വിധി നേരെ തിരിയുകയാണ്. സുപ്രീം കോടതി തന്നെ പറയുന്നു, പൊതു താല്പര്യം അന്തർലീനമായ നിർദ്ദേശക തത്വങ്ങൾ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രാധാന്യം ഉണ്ടാകരുത്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിഷേധിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ പൊതു താല്പര്യങ്ങൾ നമ്മൾ നിഷേധിക്കരുത്, നിഷേധിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സങ്കലനമാണ് മിനർവ മിൽസ് കേസിൽ 1980 മിനർവ മിൽസ് കേസിലുണ്ടായത്. മിനർവ മിൽസ് കേസിൽ പറയുന്നു, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനും നിർദ്ദേശക തത്വങ്ങൾക്കും അതിൻ്റെതായ പരിഭാവനതകളുണ്ട്, ഒന്ന് ഒന്നിൻ്റെ പശ്ചാത്തലത്തിൽ കാണണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വിഷയം വളരെ കൃത്യമായിട്ട് വരും. ആർട്ടിക്കിൾ 44 പറയുന്ന യൂണിഫോം സിവിൽ കോഡ് വ്യക്തി നിയമത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ എങ്ങനെ നടപ്പാക്കിയെടുക്കാം എന്ന ആലോചനകളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാകണം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ലിമിറ്റ് എന്താണ്? മതപരമായ സ്വാതന്ത്ര്യം അതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണോ? മതപരമായ സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് നൽകുമ്പോൾ അതിന് മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ അർപ്പിക്കുന്നതിന് ഒരു സിവിൽ സ്വഭാവമാണുള്ളത്. മതവിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളെയും ഇവിടെ രണ്ടായി കാണേണ്ടി വരും. മതവിശ്വാസം വിശ്വാസമാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രൊഫസർ ചെയ്യാനും പ്രോപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷേ മത ആചാരങ്ങൾ വിവേചനപരമാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സമുദായത്തിലെ സ്ത്രീകൾക്കെതിരെ വിവേചനപരമാണെങ്കിൽ, കുട്ടികൾക്കെതിരെ വിവേചനപരമാണെങ്കിൽ, ബാലവേല ചെയ്യിക്കുന്നത് നിയമപരമായ മതപരമായ അനുവദനീയമാണെങ്കിൽ, അല്ലെങ്കിൽ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്നത് മതം അനുവദിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നാടൻ നിയമം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു സിവിൽ സ്വഭാവമാണുള്ളത്. ഈ കാര്യങ്ങളാണ് പൊതുവെ ഏകീകരിക്കപ്പെടേണ്ടത്.
അതുകൊണ്ടാണ് ഈ ഡിബേറ്റ് വരുന്നത്. അപ്പോൾ ഭരണഘടനാപരമായ ഒരു കാര്യം ഭരണഘടനാ നിർമ്മാണ സമിതി എത്രയോ ആഴ്ചകളെടുത്ത് കൂലങ്കഷമായി സംസാരിച്ചതാണ്. കെ എം മുൻഷിയും എച്ച് എൻ കുൻസറും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഗോപാലസ്വാമി അയ്യങ്കാരും ടി ടി കൃഷ്ണമാചാര്യയും ഒക്കെ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞതാണ്, തീർച്ചയായും നമുക്ക് ഈ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാവണം, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊണ്ടുവരാനാണ് പലരും താല്പര്യപ്പെട്ടത്. പക്ഷേ മെച്ചപ്പെട്ട വിവേകം അവിടെ പ്രവേൽ ചെയ്തു, അവർ തീരുമാനിച്ചു വേണ്ട, സാവകാശം, നമ്മുടെ രാജ്യം ഇപ്പോൾ ശൈശവദിശയിലാണ്. 1946-ലും 1950-ലും ഇടയ്ക്കാണല്ലോ ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തനം നടത്തിയത്. ഈ ശൈശവദിശയിലുള്ള ഭാരതത്തിന് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരു ധാരണയുണ്ടാകണം, ഒരു സമവായമുണ്ടാകണം, കൺസെൻസസ് ഉണ്ടാകണം. ഈ കൺസെൻസസിൻ്റെ ഫലമായി നിയമനിർമ്മാണം ഉണ്ടാകണം. അത് പാർലമെന്ററി ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദേശീയ തലത്തിൽ ഉരുത്തിരിയുന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇറിറ്റൻസ് ഹാവ് ടു ബി അയൺഡ് ഔട്ട്. അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന സമയം ഉണ്ടായിട്ടില്ല. അങ്ങനെ സമയം ഉണ്ടായിട്ടില്ല. 80-കളിൽ നേരത്തെ ശ്രീ ഷാഫി ചാലിയും പറഞ്ഞിരുന്നു, 80-കളിൽ അത് സി പി എമ്മിന്റെ കാര്യം പറഞ്ഞപ്പോൾ 80-കളിൽ സി പി എം പോലും സമ്മർദ്ദം ചെലുത്തുകയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ. പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ വ്യത്യസ്തമായ നിലപാടുകളുമായി രംഗത്ത് വരും. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെയും ചോദിച്ചത്, ഈ BJP ആണ് ഇത് നടപ്പിലാക്കുന്നത് എന്നതുകൊണ്ടുള്ള എതിർപ്പല്ലേ? അതല്ലാതെ സാഹചര്യം